ഒരു ഫ്ലാറ്റ് സമുച്ചയം വരികയാണ് വലിയ ഫ്ലാറ്റ് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ പുതിയതായി ഉണ്ടാക്കുന്ന ഫ്ളാറ്റിലേക്ക് മലപ്പുറം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കയറി വരികയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ള ഫ്ളാറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് ബുക്കിങ്ങിന് ബന്ധപ്പെടുക ആ ഡോക്ടർ കാറുമായി വന്ന് മുന്തിയ വില കൂടിയ ആഡംബര കാറുമായിട്ട് ആ ഡോക്ടർ വരികയാണ് വന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങളുടെ ഫ്ലാറ്റ് എങ്ങനെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫ്ലാറ്റിൽ രണ്ട് തരം മുറികളുണ്ട് ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ട് ത്രിബിൾ ബെഡ്റൂം ഫ്ലാറ്റ് ഉണ്ട് ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ പ്രത്യേകത ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് ത്രിപിൾ ബെഡ്റൂമിൻ്റെ പ്രത്യേകത ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂമിനും കൂടി പുറത്തൊരു ബാത്റൂമേ ഉള്ളൂ ഈ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ അവരോട് പറയാണ് ഞാൻ പൈസ തരാം നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ പ്രത്യേകിച്ച് ചില സൗകര്യങ്ങൾ ഒരുക്കി തരണം അത് എനിക്ക് മൂന്ന് ബെഡ്റൂം വേണം മൂന്നിനും അറ്റാച്ചഡ് ബാത്റൂം വേണം അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഇങ്ങനെ കോമൺ ബാത്റൂം പോരാ മൂന്നിനും അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ഫ്ലാറ്റ് നിങ്ങൾ എനിക്ക് തരണം അപ്പോൾ അവര് പറഞ്ഞു അങ്ങനെയെങ്കിൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് പകുതി ഇങ്ങോട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഒന്നര ഫ്ലാറ്റിൻ്റെ പൈസ തരണം കാരണം എന്താ ഇതിൽ ബാത്റൂം ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ അര ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഒരു ഫ്ലാറ്റ് സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നര ഫ്ലാറ്റിൻ്റെ പൈസ തരണം ഡോക്ടറാണ് ഈ മനുഷ്യൻ ഭാര്യയും ഡോക്ടറാണ് അവർ അയാൾ പറഞ്ഞു പൈസ തരാം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നര കോടി രൂപയാണ് ആ ഫ്ലാറ്റിന് അയാൾ കൊടുത്തത് ഒന്നര കോടി മൂന്ന് ബെഡ്റൂമുള്ള സകല സൗകര്യങ്ങളുമുള്ള മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഈ ഫ്ലാറ്റാണ് ഈ ഡോക്ടർ ഇപ്പോൾ അതിൽ താമസമാക്കിയിരിക്കുന്നു നിങ്ങൾക്കറിയോ എന്തിനാ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡിന്ന് ഒരു ബെഡ്റൂം ഭാര്യക്ക് ഒരു ബെഡ്റൂം ഭർത്താവിന് ആകെയുള്ള ഒരേ ഒരു മകൾ പ്ലസ് വണ്ടിന് പഠിക്കുന്ന മകൾക്ക് മൂന്നാമത്തെ റൂം എങ്ങനെയുണ്ട് കുടുംബം എങ്ങനെയുണ്ട് അപ്പോൾ ഈ ഭാര്യ കിടക്കുന്നതൊരു റൂമിലാണ് അവൾക്ക് അവളുടെ ഇൻഡിവിജ്വാലിറ്റിയെ സ്വകാര്യതയെ ഇതൊക്കെ വേണ്ട അവർക്ക് റൂമാണ് ഭർത്താവിന് വേറെ റൂമാണ് അയാളുടെ സാധനമൊക്കെ അയാളുടെ റൂമിൽ അവളുടെ സാധനമൊക്കെ അവളുടെ റൂമിൽ മോളെ സാധനമൊക്കെ മോളെ റൂമിൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരുവിധ ശാരീരിക മാനസിക ബന്ധവുമില്ല ഈ ഭർത്താവും ഭാര്യയും തമ്മിലൊന്നും ഇടപെടാറില്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അവർ ഒരുമിച്ച് കഴിക്കും ഒരു പ്രശ്നവും ഇല്ല ഒരു കച്ചറില്ല ഇനി കുടുംബത്തിൽ ഒരു കല്യാണം വിളിച്ചാലോ കുടുംബത്ത് കല്യാണം വിളിച്ച ഭാര്യയും ഭർത്താവും കൂടി ആദ്യം പോവുക ടെക്സ്റ്റൈൽസിലേക്കാണ് ഭർത്താവ് വെള്ളക്കുപ്പായാണെങ്കിൽ ഭാര്യ വെള്ള വെള്ളച്ചുരിദാറ് ഭർത്താവ് കറുത്ത കുപ്പായാണെങ്കിൽ ഭാര്യ കറുത്ത ചുരിദാറ് രണ്ടുപേരും ഒരേ വസ്ത്രം ധരിക്കും എന്നിട്ട് വില കൂടിയ കാറിൽ മുന്നിലെ സീറ്റിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ഈ കല്യാണപ്പുറയിൽ ചെന്നിട്ട് നല്ല ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കും കാണുന്ന ആൾക്കാരൊക്കെ പറയും നല്ലൊരു മനുഷ്യൻ ഇട്ടോ എന്തോരം നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് ഫ്ലാറ്റിലെത്തിയാലോ അവൾക്ക് അവളുടെ ലോകം അയാൾക്ക് അയാളുടെ ലോകം ഒന്നിലും ഇടപെട്ടില്ല ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന കുടുംബം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ആയിരക്കണക്കിന് ഇന്ന് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്നുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് പറയുക നിങ്ങൾ സെപ്പറേറ്റഡ് വൈഫ് എന്നാണ് ഡൈവോഴ്സ്ഡ് അല്ല ഡൈവോഴ്സ് ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഇടപെടുക ഏ പിരിയാൻ പറ്റൂല കുട്ടി എന്താക്കും ഒരു പ്രശ്നം കുട്ടിക്കില്ല കുട്ടി പഠിക്കുന്നു എട്ടായിരം രൂപ മാസത്തിൽ ഫീസ് കൊടുക്കുന്ന സ്കൂളിൽ നാലായിരം രൂപ ഫീസ് ഭർത്താവ് കൊടുക്കും നാലായിരം രൂപ ഫീസ് ഭാര്യ കൊടുക്കും രണ്ടാളും ഡോക്ടർമാരാ ഒരു കച്ചറിയില്ല ഒരു പ്രശ്നവും ഇല്ല നമ്മുടെയൊക്കെ വീട്ടിൽ ഇടയ്ക്ക് കച്ചവടമല്ലേ ഇവിടെ ഒരു പ്രശ്നമില്ല കാരണം ഇയാളുടെ കാര്യത്തിൽ ഭാര്യ ഇടപെടില്ല അയാൾ രാത്രി വന്നോ കിടന്നോ ആ ഫ്ലാറ്റിന് മൂന്ന് കീ ആണ് ഒരു കീ ഭർത്താവിൻ്റെ അടുത്താണ് കീ ഭാര്യൻ്റെ അടുത്താണ് ഒരുക്കീ മോളെ അടുത്താണ് ഭാര്യ വരുമ്പോൾ തുറന്ന് കയറി ഓളെ റൂമിൽ കിടക്കാം ഭർത്താവ് വന്നാൽ തുറന്ന് കയറി അയാളുടെ റൂമൊക്കെ കിടക്കാം മകൾ വരുമ്പോൾ വാതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തുറക്കാം മൂന്നാമത്തൊക്കെ ആർക്കും ഒരു ഇല്ലല്ലോ എന്താണ് ഈ വാതിൽ ഉറക്കാത്തത് എന്ന് ആ വീട്ടിനകത്തുനിന്ന് കേൾക്കൂല തുറക്കേണ്ടി വർക്ക് തുറക്കാം എവിടെ എത്തി നമ്മുടെ കുടുംബം ഇങ്ങനെയാ നമ്മുടെ കുടുംബ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് ഇനി നമ്മളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ കുടുംബം കുടുംബം സ്വർഗത്തിലെത്തേണ്ട ഏറ്റവും വലിയ ഒരു വിഭവമാണ് ആദ്യമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ മനുഷ്യൻ എന്ന ജീവിക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് മൃഗങ്ങളെ പോലെയല്ല മനുഷ്യൻ ഏറെ വ്യത്യസ്തതകളുള്ള ജീവിയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ പ്രത്യേകതകളെ ഞാൻ എണ്ണുന്നില്ല മനുഷ്യൻ വാലില്ല രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കും രണ്ട് കൈക്കൊണ്ട് പണിയെടുക്കും മൃഗങ്ങളൊന്നും ഇത് ചെയ്യില്ല മനുഷ്യന് മാത്രമേ ബുദ്ധിയുള്ളൂ വിശേഷ ബുദ്ധിയുള്ളൂ മനുഷ്യന് മാത്രം മനുഷ്യൻ മാത്രമേ സംസാരിക്കൂ ഭാഷ ഉപയോഗിക്കൂ എഴുതു വായിക്കൂ നിങ്ങൾ പറഞ്ഞ വേറെ ജീവി ചെയ്യണ്ടോ ഉണ്ടോ ഇല്ല മനുഷ്യന്റെ പ്രത്യേകത എന്താ അവന് ഇതൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഉള്ളത് ഒരു കാര്യം കൂടി ഉണ്ട് മനുഷ്യൻ മാത്രമേ ആസ്വദിക്കൂ എന്തും ആസ്വദിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്തും ഒരു മധുരമില്ലാത്ത കട്ടൻ ചായ ആസ്വദിച്ച് കുടിക്കുന്ന ജീവിയാണ് മനുഷ്യൻ ഏതെങ്കിലും ഒരു ജീവി ഇങ്ങനെ ആസ്വദിച്ച് തിന്നലുണ്ടോ നിങ്ങൾ എന്താ ആടിൽ കൊടുക്കല് ആടിന് നിങ്ങൾ എന്താ കൊടുക്കല് മീൻ പൊരിച്ചതും ചോറും പായസം ഒക്കെ കൊടുക്കൽ നിങ്ങൾ ആടിന് ആ കഞ്ഞിവെള്ളം പുളിച്ചതിന് ശേഷം അയാളെ വേസ്റ്റ് മുഴുവിക്കിടും പച്ചക്കറിൻ്റെ തോല് പായത്തിന്റെ തോല് എന്നിട്ട് അത് രുചിയോടെ കുടിക്കുക ആട് ആ അതൊന്നെടുത്ത് നിങ്ങളൊന്ന് നവ്മലിച്ച് നോക്കേണ്ടി ചർദ്ദിക്കും അപ്പൊ ആടിന് ആസ്വാദനമില്ല അതിന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി വൈക്കോല് വീട്ടിലുണ്ടെങ്കിൽ ഒരു കഷ്ണം വൈക്കോലെടുത്തിട്ട് വായിൽ വെച്ച് ചോദിച്ച വച്ചു എന്തെങ്കിലും ഒരു ടേസ്റ്റ് അതിന് ഈ വൈക്കോലാണ് പശു ഇങ്ങനെ രസത്തിൽ തിന്നൽ അവർക്ക് ഈ മൃഗങ്ങൾക്ക് ആസ്വാദനം ഇല്ല ആ വൈക്കോലിതൊന്നും അതിൽ ഉപ്പില്ല മുളകില്ല മസാല ഇല്ല ഇത് പൊരിഞ്ഞില്ല ബന്ധുമില്ല ഏതെങ്കിലും പശു പറയില്ലോ ആട് പറയില്ലോ ഇല്ല മനുഷ്യന്റെ പ്രത്യേകത എന്തും അവൻ ആസ്വദിക്കും നിങ്ങളൊരു യാത്ര പോയി നോക്ക് ആ യാത്രകൾ ഇങ്ങനെ ആസ്വദിക്കും ഒരു കല്യാണത്തിന് പോയി നോക്ക് ആസ്വദിക്കും ഭക്ഷണം കഴിച്ചു നോക്ക് ആസ്വദിക്കും എങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ആസ്വദിച്ചു മനുഷ്യന്റെ പ്രത്യേകത ആസ്വാദനമുണ്ട് എന്നതാണ് ആസ്വാദനം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ഡ്രൈ ആകും ആസ്വാദനമില്ലാത്ത മനുഷ്യൻ ഒരു തരം ഡ്രൈ ആണ് അവനൊരു ഒരു ഒരു ഉണങ്ങി ഒരു പരുവാകും അപ്പോൾ മനുഷ്യൻ ആസ്വദിക്കണം ഇനി ഞാൻ ചോദിക്കട്ടെ നമുക്ക് ആസ്വദിക്കണം നമ്മൾ എങ്ങനെ ആസ്വദിക്കാം നമ്മുടെ നാട്ടില് ഓണം വരികയാണ് ഉത്സവകാലമാണ് നമ്മുടെ നാട്ടില് നീക്കം കാണാൻ പറ്റും ആസ്വദിക്കാനുള്ള എന്തൊക്കെ മാർഗാണ് ഉള്ളത് എന്തൊക്കെയുള്ളത് കാർണിവലുകൾ നടത്തും അല്ലേ സർക്കസ് നടത്തും സിനിമാശാലകൾ പാട്ടും ഡാൻസും ഡി ജെ പാർട്ടിയും മദ്യശാലകൾ എത്തണമുണ്ട് തുറന്നു വെച്ച കള്ള് ഷാപ്പുകൾ ഇതൊക്കെ എന്തിനാണെന്നറിയോ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ആസ്വദിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് എന്തിനാ സിനിമയ്ക്ക് പോകുന്നത് ആസ്വദിക്കാൻ എന്തിനാ ഡി ജെ പാട്ട് ആസ്വദിക്കാൻ എന്തിനാണ് കള്ള് ഷാപ്പ് പോണത് ആസ്വദിക്കാൻ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ഓരോ തുറന്നു വെച്ചിട്ടുള്ള ഓരോ സ്ഥലത്തേക്കും മനുഷ്യനിങ്ങനെ പോണത് ആസ്വദിക്കാൻ ഇനി നിങ്ങൾ നമ്മളെ കാര്യം എടുത്തോ നമുക്ക് മറ്റുള്ളവരെ കാര്യം ഇടാം അഞ്ചു നേരം നിസ്കരിക്കുന്ന നാളെ സ്വർഗം കിട്ടണം കുടുംബത്തോടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനെടുത്തോ നിങ്ങൾ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യന്മാരെടുത്തോ ബാക്കിയൊക്കെ വിട്ടേക്ക് ഇസ്ലാമികമായി ചിന്തിക്കുന്ന ഇസ്ലാമികമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന മരിച്ചാൽ ഇവിടെ ആറടി മണ്ണിൽ ഒടുങ്ങില്ല നാം എന്ന് കൃത്യമായി ബോധമുള്ള ഞാനും നിങ്ങളും ചിന്തിച്ചോ നമുക്ക് ആസ്വദിക്കണം വേണ്ടേ എങ്കിൽ നമുക്ക് ആസ്വദിക്കാനുള്ള വഴി എന്താണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സ്ത്രീയും പുരുഷനും ചിന്തിക്കണം നമുക്ക് ആസ്വദിക്കാനുള്ള വഴി എന്താ നമുക്ക് തുറന്നു വെച്ച കള്ളൽ ഷാപ്പിലേക്ക് പോകാൻ പറ്റുമോ ഹറാമാണ് നമുക്ക് വ്യഭിചാര ശാലകളിൽ പോകാൻ പറ്റുമോ ഹറാമാണ് നമുക്ക് പാട്ടും ഡാൻസും സിനിമയും ഹറാമാണ് നമ്മൾ എന്താ ചെയ്യുക നമ്മളെങ്ങനെ ആസ്വദിക്കുക മക്കളൊക്കെ ചോദിക്കും നിങ്ങളിത് എന്ത് ചോദിച്ചാലും നോ 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 ഞങ്ങളെന്താ ചെയ്യുക അല്ലേ മനുഷ്യന് ആസ്വദിക്കാൻ റബ്ബ് സുബഹാനവ് താലത്ത് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് കുടുംബം അത് ആസ്വദിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യമില്ല ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവൻ ഏറ്റവും വലിയ പാമരൻ ഏറ്റവും വലിയ ദരിദ്രൻ തൻ്റെ കുടുംബത്തെ ആസ്വദിക്കാൻ കഴിയാത്ത മനുഷ്യനാണ് ഏറ്റവും വലിയ ധനികൻ ഓടിക്കാറില് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ മനുഷ്യനല്ല തൻ്റെ കുടുംബത്തെ ആസ്വദിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് ഏറ്റവും ധനികൻ നിങ്ങൾ ചിന്തിച്ചു ഞാനിപ്പം പറഞ്ഞ ഡോക്ടർക്ക് ആഡംബര കാറുണ്ട് ഒന്നര കോടിയുടെ ഫ്ലാറ്റ് ഉണ്ട് അത്യാഡംബരങ്ങൾ ഫ്ലാറ്റിനകത്തുണ്ട് അത് മുഴുവൻ തണുപ്പിക്കാൻ ശീതീകരണ സംവിധാനമുണ്ട് എ സി ഉണ്ട് പക്ഷെ ആ ഡോക്ടർ ഏറ്റവും വലിയ ദരിദ്രനാണ് സ്വന്തം കുടുംബം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അയാൾ ഉണ്ടാക്കണൊക്കെ എന്തിനാ ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ദരിദ്രനാണോ സമ്പന്നനാണോ നിങ്ങളെ ബാങ്ക് ബാലൻസ് അല്ല നോക്കേണ്ടത് തൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന തൻ്റെ കുടുംബത്തെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമുക്ക്